നേരത്തെ പറഞ്ഞ സാധനം ഉണ്ടല്ലോ ലവ്, അതിന് മൂന്ന് സ്റ്റേജാണ്, ക്രഷ്, കമ്പി, പ്രേമം. നാലാമത്തെ ഓരോ കൂടെ ഉണ്ട്. സ്റ്റേജ് വൺ ക്രഷ്. ക്രഷ് നമുക്ക് ആരോടും ഉള്ളെന്ന് തോന്നാം. എന്റെ ക്ലാസ്സിൽ പഠിച്ച 25 പെണ്ണുങ്ങളോടും എനിക്ക് ക്രഷ് ഉണ്ടായിരുന്നു. എന്റെ മാത്സ് ടീച്ചർ ഉൾപ്പെടെ. പുള്ളിക്കാരിക്കാണ് 45 വയസ്സ്. സോ ദാറ്റ് ഡസന്റ് മാറ്റർ. അതിന് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. സ്റ്റേജ് ടു കമ്പി. ഈ സമയത്തുണ്ടല്ലോ നമുക്ക് പ്രത്യേക ഒരു തരം ഇളക്കമായിരിക്കും. അവൾ പറയുന്ന എല്ലാത്തിലും നമ്മുടെ മനസ്സ് ഡബിൾ മീനിങ് തപ്പാന്ന്. കമ്പിക്ക് ശേഷം നമ്മുടെ മനസ്സ് അവള് തന്നെയാണെങ്കിൽ ഓനെ ഉറപ്പിച്ചോ. വിച്ച് ലീഡ്സ് അസ് ടു സ്റ്റേജ് 3 പ്രേമം. ഈ സമയത്തുണ്ടല്ലോ നമ്മുടെ ആമാശയത്തിന് ഇങ്ങനെ ചിത്രശലഭങ്ങൾ പറക്കുന്ന പോലെ ആയിരിക്കും. അപ്പൊ നമുക്ക് മനസ്സിലാവും നമുക്ക് ഇവള് മതി, വേറെ ആരും വേണ്ട. നീ ഇതിലൊന്നും പെടാത്തൊരായിട്ടുണ്ട്. വൺ സൈഡ് ലവ്, ലോകത്തെ ഏറ്റവും വൃത്തിയായിട്ട ഫീലിംഗ്, ആ അവസ്ഥയിലാണ് നീ വിട്ടിരിക്കുന്നത്. നീ അത് ടു സൈഡ് ആക്കണം. അതിന് നീ നാറിയ പരിപാടി ചെയ്തേ പറ്റത്തുള്ളൂ. എന്റെ പേര് ബെനഡിക്ട്, ബെന്നെന്ന് എല്ലാവരും വിളിക്കത്തുള്ളൂ. ഞാനൊരു ആവറേജ് മലയാളി അല്ല, കാരണം ഒരു സാധാരണക്കാരൻ അനുഭവിച്ച പല കഷ്ടപ്പാടുകളും ഞാൻ അനുഭവിച്ചിട്ടില്ല. ഒരു എബോവ് മിഡിൽ ക്ലാസ് കുടുംബത്തിൽ ജനിച്ചു. പഠിക്കാൻ മിടുക്ക്, ചങ്ക് പറിച്ചു തരുന്ന കുറച്ച് ഫ്രണ്ട്സ്, നല്ല ജോലി, മാന്യനായ ഒരു ബോസ്, ഉടുക്കത്തെ തീറ്റയായിട്ടും ഷുഗറോ കൊളസ്ട്രോളോ ഇല്ല, അത്യാവശ്യം പൊളിച്ച് ജീവിക്കാനുള്ള ശമ്പം. സ്വന്തമായിട്ടൊരു ബൈക്കുണ്ട്, മഴയാണേൽ എടുത്ത് ഓടിക്കാൻ ഒരു കാറുമുണ്ട്. പക്ഷെ ദൈവം ഒരാൾക്കെല്ലാം കൊടുക്കത്തില്ലല്ലോ. ചേട്ടാ, ഞാൻ ഓഫീസിൽ പോയിച്ചിട്ട് ലേറ്റ് ആയിരുന്നു. എന്നെ തൊട്ടപ്പുറത്ത് ജംഗ്ഷൻ വരെ ഒന്ന് വിടാവോ, ബസ് കിട്ടുന്നില്ല. ചേട്ടാ, എക്സ്ക്യൂസ് മീ. ഹലോ, ദൈവമേ, വല്ല അറ്റാക്ക് കണ്ണുകൊണ്ടുകൂടെ. യെസ്, ഇതാണ് എന്റെ പ്രശ്നം. എനിക്ക് പെണ്ണുങ്ങളോട് സംസാരിക്കാനുള്ള കഴിവില്ല. ഇത്രയേ ഉള്ളൂ എന്റെ പ്രശ്നം, പെണ്ണുങ്ങളോട് മിണ്ടാൻ പറ്റത്തില്ല. ജനിച്ചപ്പോ തൊട്ടിങ്ങനെ. ഓപ്പോസിറ്റ് സെക്സിനെ കാണുമ്പോ എന്റെ തൊണ്ട വരണ്ടു പറ്റും, ഞരമ്പി കൂടെ ഐസ് കയറുന്ന പോലെ. പ്രൊഫഷണൽ ഹെൽപ്പ് ഒക്കെ സീക്ക് ചെയ്തു, ഒരു കാര്യം ഉണ്ടായില്ല. സോ ബെൻ, വാട്സ് ബീൻ ബോദറിങ് യു? ധൈര്യമായിട്ട് പറഞ്ഞോ, ദിസ് ഈസ് എ സേഫ് സ്പേസ്. പെണ്ണുങ്ങളോട് സംസാരിക്കാൻ അറിയത്തില്ലെന്ന് ഞാനൊരു പെണ്ണിനോട് ഏത് ഭാഷയെ പറയാന്? എന്നെ കൊണ്ട് പറ്റുകയില്ല. അതൊക്കെ സെയ്തല്, എന്റെ ഉറ്റ സുഹൃത്തും ഓഫീസിലെ നമ്പർ വൺ കോഴി. കുളിക്കത്തില്ല, പല്ലേക്കത്തില്ല, പ്ലേഡ് അലർജിയാണെന്ന് കള്ളം പറഞ്ഞ് ഷേവ് ചെയ്യത്തില്ല,
പക്ഷെ പെണ്ണുങ്ങളോട് സംസാരിക്കുമ്പോൾ ഉള്ള അവന്റെ കോൺഫിഡൻസ്. ഇവിടെ എന്താവശ്യം ഉണ്ടെങ്കിലും എന്നെ സമീപിച്ചാൽ മതി കേട്ടോ, ഒരു ടീം ലീഡർ ആയി കാണണ്ട, ഇവിടുത്തെ മൊത്തത്തിൽ ഒരു ബോസായിട്ട് എന്നെ കണ്ടാൽ മതി. നീ എപ്പോഴാടാ തെണ്ടി ഇവിടുത്തെ ബോസായ? എന്റെ ഫോൺ കാണുന്നു, ഒരു മിസ് കോൾ അടിക്കുക. നമ്പർ ഒന്ന് പറയോ. അത് അവന്റെ നമ്പർ അതില് വീഴല്ല്. അത് തന്നെ, എവിടെ വെച്ചെന്ന് മറന്നുപോയി. റിംഗ് വരുന്നു. അയ്യോ, ഇത് ഇവിടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ സേവ് ചെയ്യാം. That was very cute, but I'm engaged. എൻഗേജ് അല്ലേ, ബോയ്ഫ്രണ്ട് ഒന്നും അല്ലല്ലോ. ഈ കൊച്ചു കഴിവ് ഇത് എങ്ങനെ ചെയ്യുന്നത്? How? Just how? ഓ, അത് കൊള്ളാം. കാണുന്ന എല്ലാ പെൺപിള്ളേരോടും ഇതൊക്കെ തന്നെയാണോ പറയാറ്? ഏയ്, ക്യൂട്ട് ഗേൾസിനോട് മാത്രം. അത് ശരി. ടാ, ഇന്നാണ് സബ്മിറ്റ് ചെയ്യേണ്ട റിപ്പോർട്ട്സ് എന്തേ? അതിനല്ലേ നമ്മൾ ക്യൂട്ട് ഇന്റേൺസിനെ ഹയർ ചെയ്തിരിക്കുന്നത്. രേഷ്മ, എന്റെ റിപ്പോർട്ട് ഒന്ന് ഫില്ല് ചെയ്യണേ. ഓക്കെ. ലഞ്ചിന് മുമ്പ് തീർത്താ ലഞ്ച് ഈസ് ഓൺ മീ. ഓ ശരി ശരി. ടാ, അവരുടെ ഹസ്ബൻഡിനോ ബോയ്ഫ്രണ്ടിനോ മാത്രം പിടിച്ചാൽ മതി. സിംഗിൾ ആൾക്കാരുടെ പുറയില് അറ്റ് എ ടൈം മിനിമം 200 പേര് കാണും. കോമ്പറ്റീഷൻ മനസ്സിലാക്കി വേണം മൾട്ടി വൺ ചെയ്യാൻ. തല്ലുകൊള്ളുമ്പോഴും നീ പഠിക്കത്തില്ലെന്ന് ഓർക്കുമ്പോഴാണ് എനിക്ക് വിഷമം. ഒരു അടി ഉണ്ടോ എന്നടാ, അവിടെയാണ് നമ്മൾ സിമ്പതി വർക്കൗട്ട് ആക്കേണ്ടത്. സാധാരണ നിനക്ക് വരുന്ന അടി എനിക്കിവിടെ വരുന്നതാ. അല്ല, ആരാ അവളെ ഹയർ ചെയ്തേ? ഞാൻ തന്നെ. ഏ, ബോസ് അല്ലേ? ഇല്ല, ഇന്ന് ഹാഫ് ഡേ ലീവ് ആയിരുന്നു. അതെന്താ വൺ വിറ്റി ബോസിന്റെ എങ്ങനെ പോകുന്നില്ലേ? അവന്റെ ക്ലാസ് ടീച്ചറൊക്കെ പ്രൊപ്പോസ് ചെയ്യാം. ബോസിനെ കോളേജിലേക്ക് വിളിച്ചിരിക്കണം. പ്രിൻസിപ്പളെ കാണാൻ 18 വയസ്സല്ലേ ഉള്ളൂ. ആ ഇപ്പത്തെ പിള്ളേർക്കൊക്കെ വൺമൈൻഡ്. പെണ്ണുങ്ങളോട് മിണ്ണാൻ പേടി, കൂടുതൽ അലങ്കാരം ഒന്നും വേണ്ട. പെണ്ണ് സെറ്റായ എന്ത് തോന്നുന്നു? ഇല്ല, നിന്റെ അച്ഛൻ പെറ്റു സിസേറിയനായിരുന്നു. നിനക്ക് പെണ്ണുകളോ സംസാരിക്കാൻ പറ്റാതെ തന്നെ എന്റെ അപ്പനെ കുറ്റം വേണ്ട ഒരു കാര്യമില്ല. നീ ഒരു കാര്യം ചെയ്യും, ഒരു മൈക്ക് സെറ്റ് വെച്ചിട്ട് മൊത്തം പറഞ്ഞാടാ. എടാ, നിന്റെ കാര്യം ഈ നാട്ടിൽ മൊത്തം പാട്ടാടാ. എനിക്ക് പിന്നെ സ്വഭാവം പിടിക്കുന്നില്ല കേട്ടോ. ആ പറഞ്ഞ എന്നാ തെറ്റ്? എടാ, നീ ഒരു എഫേർട്ട് എടുത്ത് ഇവരോട് മിണ്ടാൻ വേണ്ടിയല്ലേ ഞങ്ങൾ ഇങ്ങനെ പുഷ് ചെയ്യുന്നത്? എന്നെ എഫേർട്ട് ഇട്ടില്ലെന്നാണോ നിങ്ങൾ പറയുന്നത്? പിന്നെ വൈഫൈയുടെ പാസ്വേഡ് പറയാമോ? അതാ മറിച്ച് കളിയാക്കാൻ പറയുന്നതന്നെ. എനിക്ക് ഉള്ളോട് സംസാരിക്കുന്ന ഒരു ബുദ്ധിമുട്ടുമില്ല. ഞാൻ പിന്നെ ഇങ്ങനെ Hi Ben. Bye Ben. ഞാൻ പറഞ്ഞില്ലേ ഒരു ബുദ്ധിമുട്ടുമില്ല സംസാരിക്കാൻ പെൺപിള്ളേരോട്. മോനെ, സ്ട്രോങ് ചായ. ഒരു കോഫി. Hi Ben. Do you want to go on a date with me? 500 രൂപ ക്യാൻറ്റീനിൽ ചേച്ചിക്ക് 2 പഴംപൊരിക്ക് കൊടുത്തിട്ട് ബാക്കി മേടിക്കാൻ പറ്റാത്തവനാ ഞാൻ. എന്തുകൊണ്ടാ? നിങ്ങളൊന്നും എന്റെ ഭക്ഷണത്തെ മനസ്സിലാക്കണ്ട. എടുത്തിട്ട് ബോസ് എന്നെയാ ഫയർ ചെയ്യുന്നേ. ഞാൻ ചെയ്തോളാം ഇന്റർവ്യൂ. നിന്റെയൊക്കെ വലിയ ആഗ്രഹമല്ലായിരുന്നു, ഞാനായിട്ട് എന്തിനാ ഉണക്കുന്നു? കത്തിപ്പോയ ലാപ്ടോപ്പിൽ പ്രൊജക്ട് ചെയ്യാൻ നോക്കിയിരിക്കുന്ന അവൾ ഓവർ ക്വാളിഫൈഡ്. അപ്പൊ ഉറപ്പാ, ഇന്റർവ്യൂ എടുത്ത സമയത്ത് നോ പറയാൻ മറന്നേക്കാണ്. എടാ, ഇന്ന് രാവിലെ അവളുടെ കൈ എന്റെ കാറിന് ഡോറിനിടയിലൊക്കെ പെട്ടു. വൻ സീനായി, ഭയങ്കര കോംപ്ലിക്കേറ്റഡ് സിറ്റുവേഷൻ. എന്ത് കോംപ്ലിക്കേറ്റഡ്? കാറിന്റെ ഇടയിൽ വെച്ച് കൈ അടിച്ചതിന് സോറി, ബട്ട് യു ആർ നോട്ട് എലിജിബിൾ. ഇത് പറയുന്നതിന് വരെ നീ അവളെ ഹയർ ചെയ്യണം. എന്തുവാണ് ചില അമ്മാവന്മാരെ ഡയലോഗ് അടിക്കാൻ വിചാരിക്കരുത്. പക്ഷെ ഒരു കല്യാണം കഴിച്ച തീരുന്ന പ്രശ്നമുള്ളൂ നിനക്ക്. ഒരു പെണ്ണിനോട് നോ പറയാൻ പറ്റാത്ത ഞാൻ എങ്ങനെ ഒരു കല്യാണം ഹാൻഡിൽ ചെയ്യുന്നേ? അപ്പൊ നിനക്ക് ഈ ലൗകിക ജീവിതത്തിലൊന്നും താല്പര്യമില്ലേ? ലൗകിക അല്ല, ലൈംഗികം. ആ സ്പെല്ലിംഗ് കറക്റ്റ് ചെയ്തോണ്ടിരുന്നു. നിന്നെ അന്വേഷിച്ച് പെണ്ണുങ്ങൾ വരും. ഈജിപ്തിൽ നിനക്ക് അഡ്വൈസ് വേണോ വേണ്ടേ? നമ്മളീ 18 വയസ്സാകുമ്പോൾ നോ കമ്മിറ്റ്മെന്റ്സ്, നോ ഡിസിപ്ലിൻസ്, സിംഗിൾ ലൈഫ് പോളി, അതൊക്കെ പറയാനൊരു സുഖമാണ്. 25 വയസ്സാകുമ്പോൾ ആ സുഖമൊക്കെ ഇച്ചിരി കുറയും.
പിന്നെ 30 വയസ്സ് ഇങ്ങനെ വായിൽ വിട്ട് വിളിക്കുമ്പോഴേ നീ എടുക്കാത്ത ചാൻസേയും മിണ്ടാത്ത പെണ്ണുങ്ങളെ ഓർത്ത് ഖേദിക്കത്തേ ഉള്ളൂ. ഇതിപ്പോ നിനക്ക് താല്പര്യമില്ലാത്ത കേസ് തൊട്ടാണ് വേണ്ടാന്ന് വെക്കായിരുന്നു, പക്ഷെ നിനക്ക് താല്പര്യം കുറവൊന്നുമില്ലല്ലോ. ഞാനെന്താ ചെയ്യണ്ടേ? അറേഞ്ച് മാരേജ്. നല്ല പുതിയ ആശയം, എണീച്ചു പോണം. അല്ല, അവൻ പറഞ്ഞൊരു പോയിന്റ് അല്ലേ, ഞാനൊന്ന് ആലോചിച്ച് എല്ലാം പറഞ്ഞ് സെറ്റാക്കി വെച്ചാൽ പിന്നെ നിങ്ങൾ അമ്മയും സംസാരിക്കുക വെച്ച് സമയം എടുത്താലും അവൾ മനസ്സിലാക്കിക്കോളും. അതിന് പെണ്ണുകളുടെ വാസമുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു ഓർത്തഡോക്സ് ഫാമിലിന്ന് പെണ്ണ് കാണാം. അപ്പൊ പെണ്ണിന്റെ തന്ത പറയും, ചെക്കനും പെണ്ണും കണ്ട് ഇഷ്ടപ്പെട്ട സീക്കിനി അധികം സംസാരത്തിന്റെ ആവശ്യമൊന്നും വേണ്ടല്ലോ, നമുക്കൊരു തീയതിയും പളി ഉറപ്പിച്ച് ഞങ്ങൾ സെറ്റാക്കാം. അപ്പൊ നീയും പെണ്ണും തമ്മിൽ സംസാരിക്കാൻ വേണ്ട, നിന്റെ കല്യാണം സെറ്റ്. എന്നാലും പുതിയ വെച്ച് വർക്ക് ചെയ്യാത്ത ലാപ്ടോപ്പിന്റെ മുന്നേ ഇരുന്ന് പണിയാൻ നോക്കുന്നുണ്ട്. പാവത്തിനോട് വേണ്ടാന്ന് പറഞ്ഞേക്ക്. ശരി സാറേ, ഞാൻ പറഞ്ഞോളാം. ഓ, എന്റെ പെങ്ങടെ മോനായോണ്ട് പറയുമല്ല, എന്റെ അളിയൻ ആ പുതപ്പെല്ലാം കാണാൻ തുടച്ചു കളഞ്ഞാൽ മതിയായിരുന്നു. പഠിപ്പിക്കുന്ന ടീച്ചറിനെ കയറി പ്രപ്പോസ് ചെയ്യേ. സാറേ, ഞാൻ അടുത്ത ദിവസം ഒരു ഹാഫ് ഡേ ലീവ് ആണ്. നോ നോ നോ, ഇന്റേൺസിനെ ട്രെയിൻ ചെയ്യാനുള്ളതാ. വൈ, വാട്സ് ദ റീസൺ? അല്ല, ഇവരൊരു പെണ്ണാലുണ്ടായിരുന്നു. അയ്യോ, ദെൻ പ്ലീസ് ഗോ. എൽദോസ്, യു ട്രെയിൻ ദ ഇന്റേൺസ് ആൻഡ് ബെനഡിക്ട്. എന്റെ പെങ്ങടെ മോനെ ക്ലാസ് ടീച്ചറിനെ പ്രപ്പോസ് ചെയ്യാൻ പറ്റുമെങ്കിൽ യു ക്യാൻ ഡു ദിസ് മാൻ. അല്ല, ഇയാൾ ഇവിടെ പറ്റി കിടക്കുവാണോ? പെണ്ണ് ഇങ്ങോട്ട് വന്ന് കാണത്തില്ല, നീ അവിടെ പോയി കാണണം. നീ കടപ്പുറത്തിടുന്ന ഷർട്ട് നോക്കട്ടെ, നീ എന്തുവാണ് കോമാലോചന കെട്ടിക്കാൻ കൊണ്ടുവന്നോ എന്നെ? കേട്ടെ, നീ എന്നെ നോക്കി, നീല ഷർട്ട്, നീല പാൻറ്, നമ്മുടെ നീല വണ്ടി. ഞാൻ ബാക്ക്ഗ്രൗണ്ട് ഒരു ബ്ലെൻഡ് ആയി പോവും, നീ നല്ല കളർഫുൾ ആയിട്ട് എടുത്തു വെക്കും. നീ വണ്ടി നിറയില്ലേ? വരണം വരണം, കേറി വാ. ആ പെണ്ണിന്റെ തന്നവര് പറയുന്ന സ്ഥിരം ഡയലോഗ് എനിക്ക് കേട്ടോ. യാത്രക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നല്ലോ അല്ലേ? യാത്രയൊക്കെ സുഖമായിരുന്നല്ലോ അല്ലേ? ഇല്ല അച്ഛാ. അച്ഛന് അങ്ങനെ വീക്ക്നെസ് കയറി പിടിച്ചതാ. വേറെ എവിടെയും കയറി പിടിക്കണ്ട. അവിടെ ഇന്ന് വെയിലുകളൊന്നും എന്തിനാ, കേറി വാ. എനിക്ക് കേട്ടോ, മോളെ അതെ, അവരിങ് എത്തി. മോളെ അവരിങ് എത്തി. നിനക്കിതെല്ലാം അറിയാലോ. എനിക്കിതെല്ലാം അറിയാം. നീ അകത്ത് കേറിക്കോ, നീ കളി കാണാൻ പോകുന്നേ ഉള്ളൂ. അല്ല, ഞങ്ങൾ ആലോചിക്കുകയായിരുന്നു കൃഷ്ണന്റെ യേശുവിന്റെ എല്ലാം കൂടെ ഫോട്ടോ. അയ്യോ, അതെ, ഞാനും വൈഫും ഇന്റർകാസ്റ്റ് മാരേജ് ആയിരുന്നു. ഞാൻ പട്ടരും അവള് ക്രിസ്ത്യാനും. അയ്യോ, എന്നാ ക്യൂട്ടാ. വൈഫ് എന്തി? ജോസഫിന്റെ കൂടെ. ആരാ ജോസഫ്? ജോസഫിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു. അയ്യോടാ കുട്ടി, ഇത് ഇളയ മോള്. എന്താ പേര്? ലിഡിയ. എന്ത് പഠിക്കുക? പ്ലസ് ടു പഠിക്കുക. ഏതാ സ്ട്രീം? കൊമേഴ്സ്. സിഎക്ക് പോകാൻ നമുക്ക് താല്പര്യം, പ്ലസ് ടു കഴിഞ്ഞ് വിടാതിരിക്കുക. അയ്യോ, ട്രിപ്പിൾ എ അക്കാഡമി ഉള്ളപ്പോ തന്നെ വെറുതെ പ്ലസ് ടു കഴിഞ്ഞ് ഒരു വർഷം കളയുന്നു, ഇപ്പളെ അങ്ങ് നോക്കരുത്. മനസ്സിലായില്ല. ട്രിപ്പിൾ എ കൊമേഴ്സ് അക്കാഡമി. ഈ പ്ലസ് ടു കഴിഞ്ഞിട്ട് സി എ, സി എം എ, സി എസ്, എ സി സി ഒക്കെ പ്രൊസീവ് ചെയ്യാൻ പ്ലാൻ ഇട്ടവരായിരിക്കും കൊമേഴ്സ് പിള്ളേർ കൂടുതൽ. എന്നാൽ പ്ലസ് ടു പഠിക്കുന്നതിന്റെ കൂടെ തന്നെ പ്രൊഫഷണൽ കോഴ്സുകൾക്ക് ട്രെയിനിങ് കൊടുക്കാനേ ട്രിപ്പിൾ എ ലേണിംഗ് ആപ്പ് തുടങ്ങിയിരിക്കുക. ട്രിപ്പിൾ എ കൊമേഴ്സ് അക്കാഡമി ശരിക്കും ആന്ന് പ്രൊഫഷണൽ അക്കൗണ്ടിങ് കോഴ്സുകൾ ഏറ്റവും അടിപൊളി കോച്ചിങ് കൊടുക്കുന്ന ട്രിപ്പിൾ എ കൊമേഴ്സ് അക്കാഡമി ഉള്ളപ്പോൾ ഇനി എന്തിന് ടെൻഷൻ? ട്രിപ്പിൾ എ ലേണിംഗ് ആപ്പ് ഉപയോഗിക്കുന്നതിലൂടെ ഒരുപാട് ഗുണങ്ങളുണ്ട്. ഏത് കോഴ്സാണ് നോക്കി ഏറ്റവും പറ്റിയെന്ന് മനസ്സിലാക്കാം. പ്ലസ് ടു കഴിഞ്ഞ് ഒരു വർഷം വെറുതെ കളയണ്ട, സമയം ലാഭിക്കാം. ബോർഡ് എക്സാം പ്രിപ്പറേഷൻ വരെ എളുപ്പമാകും. അതും പോരാ, കുറഞ്ഞ ഫീസ്, മികച്ച ക്ലാസ്സുകൾ, വിവരമുള്ള ടീച്ചേഴ്സ്, സ്റ്റഡി മെറ്റീരിയൽ, മോക്ക് ടെസ്റ്റ്, റിവിഷൻ ടെക്സ്റ്റ് എന്ന് വേണ്ട കൊമേഴ്സ് എൻട്രി ലെവൽ പരീക്ഷ നേരിടാനുള്ള സകലതും ഒരാപ്പിൽ. ട്രിപ്പിൾ എ ലേണിംഗ് ആപ്പ്, അതിന് കൊമേഴ്സ് എൻട്രൻസ് ഡൗൺലോഡ് ചെയ്യും. നമുക്ക് ഇപ്പൊ തന്നെ മോളെ ആര് സെറ്റാക്കാം. അന്ന് ഞാൻ മോളെ വിളിക്കാം. സോഫിയ, ഡോ
ഹായ് ബെൻ അല്ലേ? ഷർട്ട് നന്നായിട്ടുണ്ട്. സാരി ക്യൂട്ടാർക്ക്. താങ്ക് യു. എന്നാ പിന്നെ നമുക്ക് വെച്ച് താമസിപ്പിക്കണ്ട. ചെക്കനും പെണ്ണും കണ്ട് ഇഷ്ടപ്പെട്ടല്ലോ. അപ്പൊ ഇനി ഒരു തീയതി ഉറപ്പിച്ച് ഇതുമായിട്ട് അങ്ങ് മുന്നോട്ട് പോവാ. എന്ത് പറയുന്നു? ആ ഇത് പഴയ കാലമൊന്നും അല്ലല്ലോ. പെണ്ണും ചെറുക്കനും എന്തെങ്കിലും പറയാൻ കാണത്തില്ലേ? അവര് പറഞ്ഞിരിക്കട്ടെ. ഇത് എല്ലാം ഉറപ്പിച്ച സ്ഥിതിക്ക് പ്രത്യേകിച്ച് ഇവര് തമ്മിൽ കണ്ട് ഇഷ്ടപ്പെട്ടല്ലോ. ഇതുമായിട്ട് അങ്ങ് മുന്നോട്ട് പോകുന്നല്ലേ? അങ്ങനെ ടോക്കിന്റെ ആവശ്യം ഉണ്ടോ? ഏയ് കമ്മ്യൂണിക്കേഷൻ സ്കീ പോളെ. പോളും പയ്യനും കൂടെ എന്തെങ്കിലും സംസാരിച്ചു. ഞാനും ചെറുക്കൻ്റെ അപ്പനും കൂടെ പുറത്തിരിക്കാം. അപ്പൊ പറ എന്തായി? തീർന്നു സാറേ, ഇപ്പൊ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാം. അതല്ലടോ, പെണ്ണ് കാണല്ലേ ഓർപ്പിക്കല്ല സാറേ, എന്റെ ജീവിതത്തിൽ ഇനി പെണ്ണില്ല. ഓ, ഇതിനു മുമ്പ് നിനക്ക് 100 എണ്ണം ഉണ്ടായിരുന്നു. ഈ നാറി എടുത്തല്ലേ സാറേ, കാരണം ഞാൻ ഇവരോട് 1000 വട്ടം പറഞ്ഞാ കമ്മ്യൂണിക്കേഷൻ ഇസ് കീ, കമ്മ്യൂണിക്കേഷൻ ഇസ് കീ. എനിക്ക് ഉണ്ടോ തന്നെ ആ പെണ്ണിന്റെ തന്നെ വിളിച്ചാട്ടില്ലേ ചെക്കന്റെ അപ്പൻ എന്റെ ഫീലിംഗ്സ് അറിയില്ലേ? യു പീപ്പിൾ ഡിസപ്പോയിന്റ് മീ. ഒരു പെണ്ണ് കാണൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഹൗ ക്യാൻ ഐ ട്രസ്റ്റ് യു ഗൈസ് വിത്ത് ദ കമ്പനി? ബെനഡിക്റ്റ് ഒരു ടീമിനെയൊക്കെ ലീഡ് ചെയ്യേണ്ടതല്ലേ. ഈ ടീമിൽ പെണ്ണുങ്ങളും കാണും. You are putting this company at a great risk by not knowing how to talk to women. അത് മറന്നിട്ട് കാര്യമില്ല സാറേ, എന്റെ ജീവിതത്തിന് പെണ്ണില്ല. ടീമിലെ പെമ്പിളേരെ അവൻ ട്രെയിൻ ചെയ്തോളൂ, ചക്കന്മാരെ ഞാൻ നോക്കിക്കോളാം. വാട്ടെവർ. സൈദലി, ടീമിൽ ഒരു പുതിയ പെൺകുട്ടി വന്നിട്ടുണ്ട്. ഐ ലുക്ക്ഡ് അറ്റ് എ ഫയൽ, ഷീ ഈസ് വെരി ക്വാളിഫൈഡ്. യു ടേക്ക് കെയർ ഓഫ് ദി ഇന്റർവ്യൂ. ഓക്കെ. ഓക്കെ സാർ. ഹലോ. ആ ഇപ്പോൾ വരാം. ഞങ്ങളുടെ മോ പ്രിൻസിപ്പളിനെ കയറി പ്രപ്പോസ് ചെയ്തു, ഞാനൊന്ന് ഡീലാക്കിയിട്ട് വരാം. എന്റെ ജീവിതത്തിന് പെണ്ണില്ല. അതൊക്കെ